കോവിഡ് ബാധയെ പിടിച്ചുകെട്ടുന്ന കേരള മാതൃകയെ പുകഴ്ത്തുമ്പോഴും കേരളം ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ എന്ന സംശയം തീരുന്നില്ല. കോവിഡിനെ നേരിടാൻ പ്രഖ്യാപിച്ച ധനസഹായത്തിൽ 157 കോടി രൂപ മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. പ്രളയത്തിന് ഫണ്ട് വീതം വെച്ചപ്പോൾ കേരളത്തിന് കിട്ടിയത് ആനമുട്ടയാണ്. നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിലും ഗണ്യമായ വെട്ടിക്കുറവ് സംഭവിച്ചു. ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലും കേരളത്തിൻ്റെ പേരില്ല. പ്രളയസമയത്ത് നൽകിയ അരിയുടെ കാശ് ചോദിച്ച് കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിലെ കേരള മാതൃക കണ്ട് പഠിക്കാനാണ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളോട് പറയുന്നത്. 92 വയസ്സുള്ള വൃദ്ധര മുതൽ 2 വയസ്സുകാരിയുടെ വരെ രോഗം സുഖപ്പെടുത്തുന്ന കേരളം പ്രതീക്ഷയുടെ ഒറ്റത്തുരുത്താവുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് സംസ്ഥാനം. പണത്തിൻ്റെ ദൗർലഭ്യമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകുന്ന മദ്യം, ലോട്ടറി പോലുള്ളവയിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും നിലച്ചു. സാമ്പത്തിക പ്രയാസത്തിലായ സർക്കാർ പ്രതിവിധികൾ അന്വേഷിക്കുമ്പോഴാണ് കോവിഡ് ബാധയെത്തിയത്. ഇനി നമുക്കാവശ്യം പണമാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ കേരളം അത്ര പുറകിലൊന്നുമല്ല. എന്നിട്ടും ലഭിച്ചത് 157 കോടി രൂപ മാത്രം. 174 രോഗികൾ ഉണ്ടായിരുന്നപ്പോൾ ഉത്തർപ്രദേശിന് ലഭിച്ചത് 966 കോടി. 104 രോഗികൾ മാത്രമുണ്ടായിരുന്നപ്പോൾ മധ്യപ്രദേശിന് ലഭിച്ചത് 910 കോടിയും. 295 രോഗികളുമായി കേരളം കഴിഞ്ഞ ആഴ്ചയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് 157 കോടി അനുവദിച്ചത്. എല്ലാവർക്കും 100 രൂപയ്ക്ക് സാനിറ്റൈസർ വാങ്ങിക്കൊടുത്താൽ തീരാവുന്ന കാശേ കേന്ദ്ര സർക്കാർ തന്നുള്ളൂ എന്ന് ചുരുക്കം. അടിസ്ഥാന ആവശ്യങ്ങൾ നിരവധിയാണ്. രോഗബാധിതരുടെ എണ്ണം കൂടിയാൽ പണത്തിൻ്റെ ചിലവും കൂടും. ഒരു രോഗിയെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് വരുന്ന ചിലവ് 25,000 രൂപയാണ്. നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കേരള വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവാണ് വരുത്തിയത്. കേന്ദ്രം ഒരു വർഷം 15,323 കോടി രൂപ നികുതി കുടിശ്ശിക കേരളത്തിന് നൽകണം. അതിൽ നിന്നും ആദ്യഘടുവായ 1,276 കോടി തന്നത് മറ്റു ചിലവുകൾക്കാണ്. അതും കോവിഡുമായി യാതൊരു ബന്ധവുമില്ല. കോവിഡിനെ നേരിടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി എത്ര രൂപ തരും എന്ന് കേന്ദ്രം വ്യക്തമായി പറയുന്നില്ല. പ്രളയത്തിൻ്റെ ഫണ്ട് വീതം വെച്ചപ്പോൾ 5,908 കോടി രൂപ 7 സംസ്ഥാനങ്ങൾക്ക് നൽകി. കേരളത്തിന് കിട്ടിയത് ആനമുട്ട. 2,100 കോടി രൂപ ചോദിച്ചപ്പോൾ അമിത്ഷാ അധ്യക്ഷനായ സമിതി 1 രൂപ പോലും തന്നില്ല. എന്നാൽ BJP ഭരിക്കുന്ന ആസാം, ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു. അവിടം കൊണ്ടും തീർന്നില്ല അവഘടന. 2008 പ്രളയസമയത്ത് കേന്ദ്രം അനുവദിച്ച റേഷനരിയുടെ വിലയായി 205 കോടി രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ തുക എഴുതിത്തള്ളാനാവില്ലെന്ന് രാംവിലാസ് പാസ്വാൻ തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കി. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ 2020-2021 പദ്ധതിയിലും കേരളത്തിൻ്റെ പേരില്ല. റെയിൽവേ അടക്കമുള്ള ഗതാഗത സംവിധാനങ്ങളിൽ നിന്ന് എന്നേ കേരളം തഴയപ്പെട്ടിരുന്നു. കേരളത്തെ സഹായിക്കാമെന്നേറ്റ വിദേശ രാജ്യങ്ങളുടെ സഹായവും കേന്ദ്രം തല്ലിക്കെടുത്തി. പുല്ല് തിന്നാൻ പട്ടിക്ക് താല്പര്യമില്ലെങ്കിലും പശു തിന്നാതിരിക്കാൻ വേണ്ടി പുല്ലിനു മുകളിൽ വെറുതെ കിടക്കുകയാണ്. കേരളം ഏറ്റവും അധികം സഹായം ആവശ്യപ്പെടുന്നൊരു ഘട്ടമാണിത്. കടം മേടിച്ചെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ ഭരണാധികാരികൾ തയ്യാറാണ്. എന്നാൽ വായ്പാ പരിധി ഉയർത്താനോ ബോണ്ടുകൾ ഇറക്കാനോ ഉള്ള അനുവാദം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നില്ല. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ അർഹതയുണ്ടായിട്ടും കേരളത്തിൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നു. മറുവശത്ത് കർണാടകയെക്കൊണ്ട് കേരളത്തിൻ്റെ അതിർത്തിയിൽ മണ്ണിട്ട് മൂടിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷമാവട്ടെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നു. കൊറോണയ്ക്കൊപ്പം ഇത്തരം വിഷവൈറസുകളെയും നേരിട്ടാണ് കേരളം വർത്തമാനകാലത്ത് മുന്നോട്ട് പോകുന്നത്.